ഹലോ ഹലോ ഗായ്സ്, എല്ലാവർക്കും എം ടി എം പ്രോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സസ്നേഹം സ്വാഗതം. ബി എസ് സെൽഫ് മെക്കാനിക് എന്ന എപ്പിസോഡിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി ചാർജിങ് പ്രോബ്ലം, അതുപോലെ തന്നെ നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഈ ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ പറയാലോ, ഈ വീഡിയോ അല്പം ലെങ്ത് കൂടിയ വീഡിയോ ആണ്. അതുകൊണ്ട് ഓരോ കമ്പോണൻസും ചെക്ക് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് വീഡിയോ ടൈമിങ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. തീർത്തും ബോറടിക്കാത്ത രീതിയിൽ മാക്സിമം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ വയേഴ്സും കമ്പോണൻസും വീഡിയോയിൽ വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബൈക്കിൻ്റെ രണ്ട് സൈഡ് കവേഴ്സും അതുപോലെ തന്നെ ടാങ്കും റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഗായ്സ്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇ സി യു ഉപയോഗിക്കാത്ത ഏതൊരു ബൈക്കിനും ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. നമ്മുടെ ബൈക്കിന് രണ്ട് ഇലക്ട്രിക്കൽ പവർ സോഴ്സാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ബാറ്ററി, അതുപോലെ തന്നെ മാഗ്നറ്റോ കോയിൽ. മാഗ്നറ്റോ കോയിൽ നിന്നും ഈ ഒരു സർക്യൂട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിൻ്റെയും വർക്കിങ്ങും അതുപോലെ തന്നെ ചെക്കിങ്ങിലോട്ടും കിടക്കാം. നമ്മുടെ മാഗ്നറ്റോ കോയിൽ നിന്നും എ സി പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരെ പോകുന്നത് നമ്മുടെ RR യൂണിറ്റാണ്, അതായത് റക്റ്റിഫയർ റെഗുലേറ്റർ യൂണിറ്റ്. ഇതിൽ നിന്നും സ്പ്ലിറ്റായിട്ട് പോകുന്നത് ഒന്ന് നമ്മുടെ ബാറ്ററിയിലോട്ടും രണ്ടാമത്തേത് നമ്മുടെ CDI യൂണിറ്റിലോട്ടുമാണ്. CDI യൂണിറ്റിൽ നിന്നും സ്പ്ലിറ്റായിട്ട് രണ്ട് ദിശയിലോട്ടാണ് വയറുകൾ പോകുന്നത്. ഒന്ന് നമ്മുടെ കിൽ സ്വിച്ചിലോട്ട്, അതുപോലെ തന്നെ കീയിലോട്ട്. രണ്ടാമതായി പോകുന്നത് നമ്മുടെ HD കോയിലോട്ട്, അതായത് ഹൈ ടെൻഷൻ കോയിലോട്ട്, പിന്നെ നേരെ നമ്മുടെ സ്പാർക്ക് പ്ലഗിലോട്ട്. സോ ഗായ്സ്, നമുക്ക് ആദ്യമായിട്ട് ബാറ്ററിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബൈക്കിലെ ഏതൊരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആണെങ്കിലും ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫ്യൂസസാണ്. ഈ വണ്ടിയിൽ വരുന്നത് രണ്ട് ഫ്യൂസസാണ്, ഒരു 15 ആമ്പിയറിൻ്റെ ഫ്യൂസും അതുപോലെ തന്നെ 20 ആമ്പിയറിൻ്റെ ഫ്യൂസും. ഫ്യൂസ് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫ്യൂസ് റിമൂവ് ചെയ്തിട്ട് ഫ്യൂസിൻ്റെ ഉള്ളിലെ ഫ്യൂസ് വയർ പൊട്ടിയിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതിൻ്റെ ഉള്ളിലെ ഫ്യൂസ് വയർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്യൂസ് മാറ്റേണ്ടതാണ്, ഇല്ലെങ്കിൽ ഈ ഫ്യൂസ് തന്നെ യൂസ് ചെയ്താൽ മതി. ബൈക്കിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. നമ്മുടെ ബാറ്ററിക്ക് രണ്ട് ടെർമിനൽസാണ് ഉണ്ടാവുക, പോസിറ്റീവ് ടെർമിനലും അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലും. ഈ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബൈക്കിൻ്റെ സ്റ്റാർട്ടർ മോട്ടറിലോട്ടാണ്. നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിലും അതുപോലെ തന്നെ ചാസി അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ ഫ്രെയിമിലൊക്കെ വരുന്ന രീതിയിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ റിലേയിലാണ്. നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ റിലേയിൽ നിന്നും ഒരു കട്ടിയുള്ള ബ്ലാക്ക് വയർ പോകുന്നത് കാണാം. ഈ വയർ പോകുന്നത് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിലോട്ടാണ്, അതായത് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ പോസിറ്റീവ് വയറാണിത്. ഇത് പോകുന്നത് ഒരു ഫ്യൂസ് മൂലമാണ്. നമ്മുടെ സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതും ഈ ഒരു ഫ്യൂസാണ്. പിന്നെ നമ്മുടെ റിലേയിൽ നിന്നും പോകുന്നത് 5 വയറുകളാണ്. ഇതിൽ ഒരു ബ്ലൂ ബ്ലാക്ക് വയറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ രണ്ട് ബ്ലൂ ബ്ലാക്ക് വയറുകൾ പോകുന്നത് നമ്മുടെ ന്യൂട്രൽ സ്വിച്ചിലോട്ടാണ്. നമുക്കറിയാം, നമ്മുടെ സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ പൊസിഷനിലായിരിക്കണം. ഒന്നെങ്കിൽ നമ്മുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് പിടിച്ചുകൊണ്ട് ന്യൂട്രൽ പൊസിഷനിൽ ആയിരിക്കണം. ഇതിൽ മൂന്നാമത്തെ വയർ ഒരു യെല്ലോ റെഡ് വയറാണ്. ഈ യെല്ലോ റെഡ് വയർ പോകുന്നത് നമ്മുടെ സ്റ്റാർട്ട് ബട്ടണിലോട്ടുള്ള വയറാണ്. നാലാമത്തേതായി ഉള്ളത് ഒരു പ്യുവർ റെഡ് വയറാണ്. ഈ പ്യുവർ റെഡ് വയർ പോകുന്നത് നമ്മുടെ കീയിലോട്ടാണ്. അഞ്ചാമത്തെ വയറാണ് റെഡ് വൈറ്റ് വയർ. ഈ വയർ വരുന്നത് നമ്മുടെ RR യൂണിറ്റിൽ നിന്നാണ്. ഈ വയർ മുഖേനയാണ് നമ്മുടെ ബാറ്ററി റീചാർജ് ആവുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാറ്ററി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൾട്ടിമീറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 500-600 രൂപ വരുന്ന ഒരു മൾട്ടിമീറ്ററാണ്. ഇത്ര കോസ്റ്റ്ലിയായ ഒരു മൾട്ടിമീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു 100-150 രൂപയുടെ മൾട്ടിമീറ്റർ അവൈലബിൾ ആണ്. ഈ ഒരു യൂസിന് അത് തന്നെ ധാരാളമാണ്. ഞാനിത് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്ത ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൾട്ടിമീറ്റർ 20 വോൾട്ടിൽ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവുമായ, അതായത് റെഡും ബ്ലാക്കുമായ രണ്ട് വയേഴ്സ് നിങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അതായത് റെഡ് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവിലും അതുപോലെ തന്നെ ബ്ലാക്ക് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ വോൾട്ടേജ് പെട്ടെന്ന് തന്നെ കണ്ടെത്താവുന്നതാണ്. ഈ ബാറ്ററിക്ക് ഇപ്പോൾ 12.78 വോൾട്ട് ഉണ്ട്. അതായത് ഈ ബാറ്ററി ഹെൽത്തിയാണ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 10 വോൾട്ട് അല്ലെങ്കിൽ ഒരു 10.5 വോൾട്ട് വരെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാം, റീചാർജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കടയിൽ പോയി റീചാർജ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു 10-ൻ്റെ താഴെയാണ് ഒക്കെ ഉണ്ടെങ്കിൽ ബാറ്ററിക്ക് ചെറുതായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് ബാറ്ററിയുടെ ഒരു സെല്ലൊക്കെ കേടുവന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഒരു ഐഡിയൽ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു 13 volt ഒക്കെയാണ് മാക്സിമം കാണാറുള്ളത്. അത് ഇപ്പോൾ ഒരു പൾസർ പോലത്തെ അല്ലെങ്കിൽ FZ അല്ലെങ്കിൽ ഹോണറ്റ് പോലത്തെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 14.5 ഐഡിയൽ കണ്ടീഷനിൽ തന്നെ കാണിക്കാറുണ്ട്. അതല്ല, ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഷൈനാണ്. ഇതുപോലത്തെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് റേസ് ചെയ്യുമ്പോൾ ഒരു 14.5 വരെ കിട്ടും. നമ്മൾ എത്ര റേസ് ചെയ്ത് കഴിഞ്ഞാലും 14.5 ആയിരിക്കണം മാക്സിമം ആയി നമുക്ക് കിട്ടേണ്ട ഒരു വാല്യൂ. നമുക്കൊരു 14 അല്ലെങ്കിൽ 14.5 ഉള്ളിലുള്ള വാല്യൂസാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ RR യൂണിറ്റിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, അതായത് നമ്മുടെ റെഗുലേറ്റർ റെക്ടിഫയർ യൂണിറ്റിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടും വാല്യൂസിൽ യാതൊരു മാറ്റവും ഇല്ല, അല്ലെങ്കിൽ വാല്യൂസ് 14.5 മുകളിലാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ RR യൂണിറ്റിന് കംപ്ലൈൻ്റ് ഉണ്ട്, അത് മാറ്റേണ്ടതാണ്. നമുക്കിനി മാഗ്നറ്റോ കോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മാഗ്നറ്റോ കോയിൽ അല്ലെങ്കിൽ അൾട്ടർനേറ്റർ കോയിൽ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. സാധാരണ നമ്മുടെ ബൈക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇത് വരാറുള്ളത്. ഒരു മാഗ്നറ്റ് അതുപോലെ തന്നെ കോയിൽ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ പണ്ട് കാലത്തൊക്കെ സൈക്കിളിൽ ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനാമോ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു സെയിം വർക്കിംഗ് തന്നെയാണ് നമ്മളിവിടെ മാഗ്നറ്റോ കോയിലും ചെയ്യുന്നത്. മാഗ്നറ്റോ കോയിലിൻ്റെ മാഗ്നറ്റ്സ് എല്ലാം നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റർ കോയിൽ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. നമ്മുടെ മാഗ്നറ്റോ കോയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനിൽ നിന്നും 4 വയേഴ്സാണ് പുറത്തോട്ട് വരുന്നത്. ഇതിലെ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ വയറാണ് നമ്മുടെ മാഗ്നറ്റോ കോയിലിൽ നിന്നും വരുന്ന വയർ. ഇതിൽ AC കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വയേഴ്സ് നേരെ പോകുന്നത് നമ്മുടെ RR യൂണിറ്റിലോട്ടാണ്, അതായത് നമ്മുടെ റെക്ടിഫയർ ആൻഡ് റെഗുലേറ്റർ യൂണിറ്റിലോട്ടാണ് ഈ വയറുകൾ പോകുന്നത്. ഇതിൽ 3-ാമത്തെ വയറാണ് ബ്ലൂ യെല്ലോ കളറുള്ള വയർ. ഈ വയർ വരുന്നത് നമ്മുടെ പിക്കപ്പ് കോയിൽ നിന്നാണ്, എന്നിട്ട് നേരെ പോകുന്നത് നമ്മുടെ CDI യൂണിറ്റിലോട്ടാണ്. ഇതിൽ 4-ാമത്തെ വയറാണ് നമ്മുടെ ന്യൂട്രൽ പൊസിഷൻ അറിയാനുള്ള വയർ. ഈ ന്യൂട്രൽ പൊസിഷൻ അറിയുന്ന വയറിന് കംപ്ലൈൻ്റ് ആയാലും നമ്മുടെ വണ്ടിക്ക് യാതൊരു പ്രശ്നമൊന്നും വരികയില്ല. നമ്മുടെ ന്യൂട്രൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന ഗ്രീൻ കളറിൻ്റെ ഒരു വയർ മാത്രമാണ് ഇത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന വയറുകളുടെ കളറുകളെല്ലാം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ബൈക്കുമായി വ്യത്യസ്തമായിരിക്കും, എന്നാലും ഇതുപോലത്തെ സർക്യൂട്ടുകൾ തന്നെയായിരിക്കും നിങ്ങളുടെ ബൈക്കിലും ഉണ്ടാകുന്നത്. സോ ഗായ്സ്, നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോയിലുകളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് പിക്കപ്പ് കോയിലിനെ കുറിച്ച് ഞാൻ ഇതുവരെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പിക്കപ്പ് കോയിൽ എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. പിക്കപ്പ് കോയിൽ ശരിക്കും ഒരു ഹാൾ എഫക്റ്റ് സെൻസറാണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പവർ സ്റ്റോക്ക് എത്താനായി പവർ കൊടുക്കാൻ നേരമായിട്ടുണ്ട് എന്ന് നമ്മുടെ CDI യൂണിറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസറാണ് ഈ ഹാൾ എഫക്റ്റ് സെൻസർ, അല്ലെങ്കിൽ നമ്മുടെ പിക്കപ്പ് കോയിൽ എന്ന് പറയുന്നത്. സോ ഇത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർക്യൂട്ടിൽ യാതൊരു ബ്രേക്കേജും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇത് ചെക്ക് ചെയ്യുന്നത് മൾട്ടിമീറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവും ടെർമിനൽ മാറിയാലൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. കണ്ടിന്യൂറ്റി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ബീപ് സൗണ്ട് നിങ്ങൾക്ക് നമ്മുടെ മൾട്ടിമീറ്ററിൽ നിന്നും കേൾക്കാവുന്നതാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാഗ്നറ്റോ കോയിലിൻ്റെ പിന്നൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാം. ഈ പിന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വയേഴ്സ് കാണാൻ കഴിയും. ഇതിൽ 2 ഗ്രീൻ കളറാണ്, അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ. നമ്മുടെ ബൈക്കിൽ എവിടെയെല്ലാം ഗ്രീൻ കളർ കാണുന്നു അതെല്ലാം തന്നെ എർത്ത് വയേഴ്സായിരിക്കും. 2 പിന്നിലുമാണ് നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ 2 വയേഴ്സും ഓരോ പോർട്ടിലുമായിട്ട്, അതായത് ഗ്രീനിലും അതുപോലെ തന്നെ വൈറ്റിലുമായിട്ട് നമ്മൾ പ്ലഗ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമുക്കൊരു ബീപ്പ് ശബ്ദം കേൾക്കാൻ കഴിയും. നമ്മുടെ മാഗ്നറ്റോ കോയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബീപ്പ് ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പിക്കപ്പ് കോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടിട്ട് നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ ഒരു വയർ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഗ്രീൻ എർത്ത് വയറിൽ പ്ലഗ് ചെയ്യുക. എന്നിട്ട് വോൾട്ട് മീറ്ററിൻ്റെ 2-ാമത്തെ വയർ നമ്മുടെ പിക്കപ്പ് കോയിൽ നിന്ന് വരുന്ന വയറിലോട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വോൾട്ട് മീറ്ററിൽ ഒരു വാല്യൂ കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 116 എന്ന വാല്യൂ ആണ്. നമ്മുടെ പിക്കപ്പ് കോയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ 110 എബോ ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ RR യൂണിറ്റാണ്, അതായത് റെഗുലേറ്റർ ആൻഡ് റെക്ടിഫയർ യൂണിറ്റ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി നമ്മുടെ മാഗ്നറ്റോ കോയിലിൽ നിന്ന് 2 വയറുകളാണ് പുറത്തോട്ട് പോകുന്നത്, അതായത് ഒരു ഗ്രീൻ വയറും ഒരു വൈറ്റ് വയറും. ഈ 2 വയറും എത്തിച്ചേരുന്നത് നമ്മുടെ RR യൂണിറ്റിലാണ്. RR യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാഗ്നറ്റോ കോയിൽ നിന്ന് വരുന്ന AC വോൾട്ടേജ് DC ആയി കൺവേർട്ട് ചെയ്ത് റെഗുലേറ്റ് ചെയ്യുക എന്നൊരു ജോബാണ് നമ്മുടെ RR യൂണിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബൈക്കിലെ എല്ലാ കമ്പോണൻസും, ബാറ്ററി ആയിക്കോട്ടെ മറ്റ് എന്ത് കമ്പോണൻസ് ആണെങ്കിലും, വേണ്ടത് 12 വോൾട്ടേജാണ്.
ഈ വോൾട്ടേജ് കൊടുക്കുക എന്ന ജോബാണ് ആറര യൂണിറ്റിനുള്ളത്. നമ്മുടെ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള 14.5 വോൾട്ടേജ് കൊടുക്കുന്നത് നമ്മുടെ ആറര യൂണിറ്റാണ്. ആറര യൂണിറ്റിൽ നിങ്ങൾക്ക് ടോട്ടൽ 5 വയേഴ്സ് കാണാൻ കഴിയും. ഒരു രണ്ട് ഗ്രീൻ വയറും ഒരു വൈറ്റ് വയറും. ഈ ഗ്രീൻ വയർ നമ്മുടെ എർത്ത് വയറാണ്, ഈ വൈറ്റ് വയർ നമ്മുടെ മാഗ്നറ്റിക് കോയിൽ നിന്ന് വരുന്ന വയറാണ്. പിന്നെ നിങ്ങൾ കാണാം ഒരു യെല്ലോ വയറും പിന്നെ റെഡ് വൈറ്റ് വയറും. ഈ റെഡ് വൈറ്റ് കളറുള്ള വയർ നമ്മൾ നേരത്തെ കാണുകയുണ്ടായി, അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്നും സ്റ്റാർട്ടർ മോട്ടറിൻ്റെ റിലേയിലേക്ക് എത്തിച്ചേരുന്നൊരു വയറാണ് ഈ റെഡ് വൈറ്റ് വയർ. അതായത് നമ്മുടെ ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് കൊടുക്കുന്നത് ഈ വയറാണ്. പിന്നെ ഈ കാണുന്ന യെല്ലോ വയർ, ഈ യെല്ലോ വയർ പോകുന്നത് നമ്മുടെ ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനുള്ള ഔട്ട്പുട്ടാണ്. ഇനി നമ്മുടെ ആറര യൂണിറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഓൾറെഡി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നൊരു കാര്യം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായി. അതായത് നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, റീചാർജ് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു മെത്തേഡ് തന്നെ മതി നമ്മുടെ ആറര യൂണിറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനുള്ള ചെക്കിങ്. നേരത്തെ നമ്മൾ ബാറ്ററിയിൽ ചെക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ആറര യൂണിറ്റിൽ നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ആറര യൂണിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം, അതായത് ഇൻപുട്ടുമുണ്ട് ഔട്ട്പുട്ടുമുണ്ട്. ആറര യൂണിറ്റിലേക്ക് വരുന്ന ഇൻപുട്ടാണ് നമ്മുടെ മാഗ്നറ്റിക് കോയിൽ നിന്ന് വരുന്ന എ സി വോൾട്ടേജ്. അതുപോലെ തന്നെ പുറത്തോട്ട് പോകുന്ന ഔട്ട്പുട്ടാണ് നമ്മുടെ ബാറ്ററിയിലോട്ടും അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന രണ്ട് വയറുകൾ. നമ്മുടെ എ സി വോൾട്ടേജാണ് ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ആറര യൂണിറ്റിൻ്റെ ഇൻപുട്ടാണ് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ വോൾട്ട് മീറ്റർ എ സിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം വോൾട്ട് മീറ്ററിൻ്റെ ഒരു വയറ് നമ്മുടെ വൈറ്റ് കളർ വയറിലും അതുപോലെ തന്നെ മറ്റേ വയറ് നമ്മുടെ ബോഡിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ കളർ എർത്ത് വയറിലോ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യേണ്ടത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ള കണ്ടീഷനിലാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വോൾട്ട് മീറ്ററിൽ ഒരു റീഡിംഗ് കാണാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റോ കോയിൽ നിന്ന് വരുന്ന റീഡിംഗ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വോൾട്ട് മീറ്റർ ഡി സി 20 വോൾട്ടിൽ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വോൾട്ട് മീറ്ററിൻ്റെ ചുവന്ന വയർ നമ്മുടെ ആറര യൂണിറ്റിൻ്റെ റെഡ് വൈറ്റ് വയറിൽ കണക്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ ബ്ലാക്ക് വയർ ബോഡിയിൽ കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് 14 അല്ലെങ്കിൽ 14.5 ഉള്ള ഒരു വാല്യൂ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ബാറ്ററിയിലോട്ട് റീചാർജ് ചെയ്യാനുള്ള വോൾട്ടേജ് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആറര യൂണിറ്റിന് യാതൊരു കുഴപ്പമില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എ സി വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര കണ്ട് റേസ് ചെയ്യുന്നോ അത്ര കണ്ട് വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ഡി സി വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്രയായാലും 14.5 മാത്രമേ മാക്സിമം വരാൻ പാടുള്ളൂ. അടുത്തായി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സി ഡി ഐ യൂണിറ്റാണ്. സി ഡി ഐ എന്ന് വെച്ചാൽ കപ്പാസിറ്റീവ് ഡിസ്ചാർജ് ഇഗ്നീഷൻ. നമ്മുടെ ഇഗ്നീഷൻ ടൈമിംഗ് അല്ലെങ്കിൽ സ്പാർക്ക് ടൈമിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സി ഡി ഐ യൂണിറ്റാണ്. ഞാൻ നേരത്തെ ഒരു ഹാൾ എഫക്ട് സെൻസറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ പിക്കപ്പ് കോയിലിനെ കുറിച്ച്. ഈ പിക്കപ്പ് കോയിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ അനുസരിച്ചാണ് നമ്മുടെ സി ഡി ഐ യൂണിറ്റ് ഇഗ്നീഷൻ ടൈമിങ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് രണ്ട് പ്ലഗുകൾ കണക്ട് ചെയ്തിട്ടുള്ള കാണാൻ കഴിയും. ഇതിൽ രണ്ട് വയറുകൾ മാത്രം വരുന്ന ഒരു പ്ലഗുണ്ട്. ഇത് നമ്മുടെ ലൈറ്റ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനുള്ള വയറുകളാണ്. രണ്ടാമതായി 4 വയറുകൾ കൂടിയ ഒരു പ്ലഗ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതിലെ ഗ്രീൻ വയർ നമ്മുടെ എർത്ത് വയറാണ്. രണ്ടാമതായി കാണുന്ന റെഡ് ബ്ലാക്ക് വയർ നമ്മുടെ കിൽ സ്വിച്ചിലോട്ട് പോകുന്ന വയറാണ്. മൂന്നാമതായി കാണുന്ന ബ്ലാക്ക് യെല്ലോ വയർ നമ്മുടെ എച്ച് ടി കോയിൽ, അതായത് ഹൈ ടെൻഷൻ കോയിലോട്ട് പോകുന്ന വയറാണ്. നാലാമതായി കാണുന്ന ബ്ലൂ യെല്ലോ വയറാണ് നമ്മുടെ പിക്കപ്പ് കോയിലിൽ നിന്ന് വരുന്ന വയർ. സോ ഗായ്സ്, നമ്മുടെ സി ഡി ഐ യൂണിറ്റിനും ഇൻപുട്ടുമുണ്ട് ഔട്ട്പുട്ടുമുണ്ട്. നമ്മുടെ സി ഡി ഐ യൂണിറ്റിൻ്റെ ഇൻപുട്ടാണ് ഈ റെഡ് ബ്ലാക്ക് വയർ. ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഈ വയർ പോകുന്നത് നമ്മുടെ കീയിലോട്ടാണ്. അതേപോലെ തന്നെ ഞാൻ ബാറ്ററി എക്സ്പ്ലെയിൻ ചെയ്ത സമയത്തും പറയുകയുണ്ടായി ഒരു റെഡ് വയർ പോകുന്നത് കീയിലോട്ടാണ് എന്നുള്ളത്. ഇതേ സെയിം വയർ തന്നെയാണ് കീയിൽ നിന്ന് തിരിച്ച് റെഡ് ബ്ലാക്ക് വയറിലൂടെ നമ്മുടെ സി ഡി ഐ യൂണിറ്റിലോട്ട് വരുന്നത്. ബേസിക്കലായി പറയുകയാണെങ്കിൽ കീ ഓണാക്കുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നുമുള്ള 12 വോൾട്ട് നമ്മൾ സി ഡി ഐ യൂണിറ്റിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി സി ഡി ഐ യൂണിറ്റിലോട്ട് ഇൻപുട്ട് വരുന്നത് നമ്മുടെ പിക്കപ്പ് കോയിലിൻ്റെ വയറാണ്. ഇത് ഒരു സെൻസർ വാല്യൂ മാത്രമാണ്. പിന്നെ ഔട്ട്പുട്ടായി സി ഡി ഐ യൂണിറ്റിൽ നിന്ന് പോകുന്നത് നമ്മുടെ ബ്ലാക്ക് യെല്ലോ വയറാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി എച്ച് ടി കോയിലേക്ക് പോകുന്ന ബ്ലാക്ക് യെല്ലോ വയർ. സോ ഇതിൻ്റെ ഇൻപുട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സി ഡി ഐ യൂണിറ്റിലോട്ട് കറണ്ട് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 12 വോൾട്ടിൻ്റെ ഒരു എൽ ഇ ഡി ലൈറ്റ് കത്തിച്ചുകൊണ്ടാണ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എൽ ഇ ഡിയുടെ പോസിറ്റീവ് നമ്മുടെ സി ഡി ഐ യൂണിറ്റിലോട്ട് വരുന്ന വയറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ എൽ ഇ ഡിയുടെ നെഗറ്റീവ് ഞാൻ ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ട് വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതേ ടൈം തന്നെ ഞാൻ എൻ്റെ കീ ഇപ്പോൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കീ ഓഫ് ചെയ്തിട്ട് ഈ എൽ ഇ ഡി ഓൺ ചെയ്യാൻ നോക്കിയാൽ ഇത് വർക്ക് ചെയ്യുകയില്ല.
സാധാരണ സി ഡി ഐ യൂണിറ്റിലോട്ട് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവാത്തൊക്കെ ട്രബിളിന് ഒരു കാരണമായി വരുന്നതാണ് നമ്മുടെ കീ സോക്കറ്റിന് കംപ്ലയിൻറ്റ് വരാറുള്ളത്. നമ്മുടെ കീ സോക്കറ്റിന് കംപ്ലയിൻറ്റ് വന്നാൽ നമ്മുടെ സി ഡി ഐ യൂണിറ്റ് ഓൺ ആവില്ല, അതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടാവുകയില്ല. രണ്ടാമതായി ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സി ഡി ഐ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് യെല്ലോ വയർ നേരെ പോകുന്നത് നമ്മുടെ ഹൈ ടെൻഷൻ കോയിലോട്ടാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ ബ്ലാക്ക് വയറിൽ ഞാനൊരു എക്സ്ട്രാ വയർ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഷോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് സ്പാർക്ക് അടിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ സ്പാർക്ക് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സി ഡി ഐ യൂണിറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ എച്ച് ടി കോയിലാണ്, അതായത് ഹൈ ടെൻഷൻ കോയിൽ. സ്പാർക്ക് ഉണ്ടാക്കാനുള്ള വോൾട്ടേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എച്ച് ടി കോയിലിൻ്റെ പ്രവർത്തനം. എച്ച് ടി കോയിലിനെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പോലെ നമുക്ക് കാണാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ സി ഡി ഐ യൂണിറ്റിൽ നിന്നും എച്ച് ഡി കോയിലേക്ക് വരുന്ന വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിനെ വീണ്ടും സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എച്ച് ഡി കോയിൽ ചെയ്യുന്നത്. ഏകദേശം ഒരു 15,000 എബോവ് വോൾട്ടേജ് വരെ നമ്മുടെ എച്ച് ടി കോയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇത് ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ സ്പാർക്ക് പ്ലഗിലോട്ട് പോകുന്ന വയർ റിമൂവ് ചെയ്തുകൊണ്ട് ബോഡിയിൽ ടച്ച് ചെയ്ത് കിക്കർ അടിക്കുകയോ അല്ലെങ്കിൽ സെൽഫ് അടിക്കുമ്പോൾ സ്പാർക്ക് വരുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടിംഗ് ട്രബിളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അത്. കാണാത്തവരൊക്കെയായിട്ട് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കുമായി പറയാനുള്ളത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അമർത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം തന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗായ്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ.